ഈശ്വര്യമ്മ ശരിയായ സമയത്ത് തന്നെ വന്നു. ഈശ്വര്യമ്മയുടെ വാക്കുകൾ സത്യമായിട്ട് വരട്ടെ. ആ, പൈസ എടുക്ക്. അമ്മയ്ക്ക് അറിയാത്തതായി ഒന്നുമില്ല. മോളുടെ കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുക. എല്ലാം ഭംഗിയായി നടക്കാൻ അമ്മ അനുഗ്രഹിക്കണം. ഈ വിവാഹം എന്നേ തീരുമാനിച്ചു കഴിഞ്ഞതാണ് സരോജ. ബാക്കിയുള്ളതെല്ലാം വെറും മായ മാത്രം. ഭൂമി എത്ര ചുറ്റിയാലും ഒടുവിൽ തുടങ്ങിയിടത്ത് തന്നെ വന്നെത്തിച്ചേരും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അതുപോലെ എല്ലാം തുടങ്ങിയിടത്ത് തന്നെ തിരികെ വരും, വിശ്വസിക്കാം. അമ്മ പോയിട്ട് വരാം. മോളെ നിന്ന് അനുഗ്രഹിച്ചിട്ട് പോകൂ ഈശ്വര്യമ്മേ. എന്നെ അമ്മ അയച്ചിരിക്കുന്നത് തന്നെ അതിനുവേണ്ടിയാണ് സരോജ. മകളെ ലക്ഷ്യത്തിലെത്തിക്കുന്നതുവരെ അമ്മയുടെ ആശീർവാദവും അനുഗ്രഹവും കൂടെയുണ്ടാവും. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മ പോയിട്ട് വരാം മകളെ. രവി മതി, സ്റ്റോപ്പ് ഇറ്റ്. കുറെ നേരം ആയല്ലോ, നീ എന്ത് പ്രാന്തായി കാണിക്കുന്നത്? എൻഗേജ്മെന്റ് റിംഗ് വാങ്ങാൻ പോയതിന്റെ ദേഷ്യമാണോ ഇതൊക്കെ? അതിന് ഈ ക്യാനുകൾ എന്ത് വിളിച്ചു? നീ പോയി നേരിട്ട് വെടിവെച്ച് കൊല്ല്. നിനക്ക് ദേഷ്യമുള്ള എല്ലാത്തിനെയും. നിനക്ക് എന്താ വേണ്ടത്? വൈ ആർ യു ഡിസ്റ്റർബിംഗ് മീ? ഐ ആം നോട്ട്. നീ എന്നെ ഏൽപ്പിച്ച ഒരു ജോലിയുണ്ട്. ഞാൻ ശമ്പളം കൈപ്പറ്റുന്ന എന്റെ ജോലി. ഞാൻ അതാണ് ചെയ്യാൻ നോക്കുന്നത്. ഐ ആം നോട്ട് ഡിസ്റ്റർബിംഗ് യു. നിന്റെ ജോലി എന്റെ സെക്യൂരിറ്റിയും ഹെൽത്ത് കണ്ടീഷൻ നോക്കലുമാണ്. എന്റെ ഫയറിംഗ് സ്ഥലത്ത് വന്ന് തടയലല്ല. ഹെൽത്ത് കണ്ടീഷനിലെ മെന്റൽ ഹെൽത്തും ഉൾപ്പെടും രവി വർമ്മൻ സാർ. അങ്ങനെ നോക്കിയാൽ യു ആർ സിക്ക് നൗ. താങ്കളെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക എന്റെ കർത്തവ്യമാണ്. എന്താ, നമുക്കൊരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാലോ? സാർ എന്ത് പറയുന്നു? രവി നോക്ക്, നീ ഒരു വാക്ക് പറഞ്ഞാ മതി, ആ സച്ചിയെ ഈ നിമിഷം പൂനെയിലേക്ക് മടക്കി അയക്കാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് നാട് കടത്താം. നീ എന്ത് പറയുന്നു? നോ, എനിക്ക് അയാളോട് ഒരു വിരോധവുമില്ല. എങ്കിൽ പിന്നെ അത് വിട്. നമുക്ക് ആ ഡോക്ടറെ വിളിച്ച് സുദർശനന്റെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി ഒന്നുകൂടി അന്വേഷിക്കാം. അയാൾ ഓക്കെ ആണെങ്കിൽ നീ പോയി സുദർശനോട് നേരിട്ട് സംസാരിക്കേ. ആ കുട്ടിയെ കെട്ടിച്ചു തരാൻ. ഏതായാലും ഈ ആധുനിക കാലഘട്ടത്തിലും ഇതുപോലുള്ളവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുക എന്ന് പറയുന്നത് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കാലത്തൊന്നല്ല, എല്ലാ കാലത്തും ഇതുപോലുള്ളവരുണ്ടാവും. ചിലതൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ, കാരണം മനുഷ്യരുടെ ബുദ്ധിക്ക് അതീതമായ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ആ, ശരിയായിരിക്കാം. എന്നാ പിന്നെ നടക്കട്ടെ, ഞാൻ പോയിട്ട് വരാം. ശരി മരുമോനെ. ആ മോളെ, നീ സച്ചിയെ യാത്രയായിട്ടുവാ. ഏയ് വേണ്ട വേണ്ട, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ഇറ്റ്സ് ഓക്കെ. ശ്രീലക്ഷ്മി, കാല് ശ്രദ്ധിക്കണം കേട്ടോ. ശരി, സീ യു എവരിബഡി. ആ ബൈ മോളെ. ചെല്ല്. ആ ചെല്ല്. ഞാൻ തന്നെ ഉടനെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇങ്ങനെ നിർബന്ധിച്ച് അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടാ അവൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്ന് തീർച്ചയാ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പോരെങ്കിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞ് സാറിനെ കുത്തി നോവിച്ചു.
സാറാകെ തകർന്ന അവസ്ഥയിലായിരിക്കുന്നു ഉറപ്പാ. ശ്രീ, ഒരു കാര്യം ഏതായാലും എനിക്ക് ഉറപ്പുണ്ട്, തക്കതായ എന്തെങ്കിലും കാരണമില്ലാതെ ഈ ബന്ധത്തിൽ നിന്ന് സാർ ഒഴിഞ്ഞു മാറില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ നീ സാറിനെ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിക്കാതെ കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കാൻ നോക്ക്. ഇനിയും വൈകിട്ടില്ല എല്ലാം ശരിയാകാൻ. അതിനെനിക്ക് സാറ് പിടി തരണ്ടേ കൃഷ്ണ? എന്താണ് സാറിന്റെ മനസ്സിലുള്ളതെന്ന് എത്ര അറിയാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ചോദിച്ചാ ഉഴപ്പിക്കളെ. നിനക്കറിയോ, ഇപ്പോഴും എന്റെ മനസ്സിൽ രവി സാർ മാത്രമേ ഉള്ളൂ. ആ സച്ചയെ ഭർത്താവായി ചിന്തിക്കാനേ കഴിയുന്നില്ല എനിക്ക്. ഇന്ന് സച്ചയ്ക്ക് മോതിരം സെലക്ട് ചെയ്തപ്പോ പോലും ആരെന്ന അക്ഷരം കൊത്തിവെച്ച മോതിരങ്ങളാ എന്റെ കണ്ണിൽ പെട്ടതും. ഒടുവിൽ സച്ച അത് തന്നെ മതിയെന്ന് പറഞ്ഞു. സച്ചി അത് തന്നെ മതിയെന്ന് പറഞ്ഞോ? ആരെന്ന് പറഞ്ഞ രവിചന്ദ്ര വർമ്മൻ എന്നല്ലേ വരൂ, എങ്ങനെയാ അത് സച്ചിയാവുന്നത്? പാവം, സച്ചിക്കൊന്നും മനസ്സിലായില്ല. ഞാനത് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ, അതുകൊണ്ട് തനിക്കത് സംതിങ് സ്പെഷ്യൽ ആണല്ലോ എന്ന് പറഞ്ഞ് സച്ചി തന്നെ അതങ്ങ് എടുത്തത്. എനിക്കും ആലോചിക്കുമ്പോ അത്ഭുതം തോന്നുന്നുണ്ട്, സച്ചി മനഃപൂർവ്വം അത് സമ്മതിച്ചതാണോ അതോ അത്രയ്ക്കൊരു നിഷ്കളങ്കനാണോ എന്ന്. ഇന്ന് ഓഫീസിലെ ലിഫ്റ്റിന് മുന്നിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. സച്ചി അവിടെ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് കൂളായിട്ടായിരുന്നു ഇടപെട്ടത്. ഇനിയെങ്കിലും സരോജ ഒരു കാര്യം മനസ്സിലാക്കുന്നു, തമ്മിൽ അകലുക എന്നത് ഞാനും ശ്രീലക്ഷ്മിയും പരസ്പരം സമ്മതിച്ചെടുത്ത തീരുമാനമാണ്. എന്നെപ്പോലെ അവൾക്കും അവളെപ്പോലെ തന്നെ എനിക്കും നെഞ്ചു തകർന്നു പോകും എന്നറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനം. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തിന് സമാധാനം വേണം. ഇതാണ് ശരിയായ തീരുമാനമെന്ന് ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നു സരോജ, അതാണ് സത്യം. ഏതായാലും ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ അവസ്ഥ നന്നായി അറിയാമായിരുന്നിട്ടും സരോജമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നറിയുമ്പോ രണ്ട് കൈയും കൂപ്പി നിൽക്കാൻ എനിക്ക് കഴിയുന്നുള്ളൂ. അല്ലാതെ എനിക്കിപ്പോ സരോജമ്മയുടെ ഈ ആവശ്യം നിറവേറ്റാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. ദേവീദൻ സരോജമ്മ എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ ഈ തീരുമാനം അലസിപ്പോകുന്നത് സരോജമ്മയെ വിഷമിപ്പിക്കും, പക്ഷെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ മനസ്സിലാവും ഇത് തന്നെയായിരുന്നു ശരിയെന്ന്. ശ്രീലക്ഷ്മിക്ക് സച്ചിയുമായിട്ടുള്ള വിവാഹം തന്നെയാണ് എന്തുകൊണ്ട് യോജിച്ചത് സരോജമ്മ. ഇനിയെങ്കിലും വിശ്വസിക്കൂ പ്ലീസ്. പക്ഷെ സാർ, എന്റെ മോള് സാറിനുള്ളതാണ്. സ്വന്തം മനസ്സിൽ സാറ് തന്നെയാണ് അവളുടെ ഭർത്താവെന്ന് അവള് തീരുമാനിച്ചെന്ന് എനിക്കറിയാം. ഞാനവളെ പെറ്റമ്മയാണ് സാർ. അവളുടെ മുഖം കാണുമ്പോ എനിക്കത് മനസ്സിലാവും. ആ തീരുമാനം മാറിക്കഴിഞ്ഞു സരോജമ്മ. മാത്രമല്ല ഇപ്പൊ ഈ 11 മണിക്കൂറിൽ നമ്മൾ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പോലും പാടില്ല. നാളെ ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് ആണ്, നമ്മളെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ നടത്തി കൊടുക്കാണ് വേണ്ടത്. തലേന്ന് രാത്രിയുള്ള ഈ ഒളിച്ചോട്ടമല്ല. ഏതായാലും ഇത് അസമയമായി പോയി, കുറച്ചുകൂടെ കഴിഞ്ഞ് നേരമെടുത്തിട്ട് ഞാൻ തന്നെ വീട്ടിലാക്കി തരാം. തൽക്കാലം സരോജമ്മ വണ്ടിയിൽ കയറിയട്ടെ, കുറച്ചു നേരം വണ്ടിയിലിരുന്നൊന്ന് സമാധാനപ്പെട്ടിട്ട് വേണം രാവിലെ കോളനിയിലെത്താൻ. വരൂ, കയറിയിരിക്കും. അദ്ദേഹം എന്റെ ഒരു റിയൽ വെൽവിഷറാണ്. അദ്ദേഹത്തിന്റെ ആശംസകൾ എനിക്ക് ഈ രൂപത്തിൽ തന്നു. അപ്പൊ അതിനെങ്ങനെ തിരികെ കൊടുക്കും നമ്മൾ? എന്നാലും ഇതൊക്കെ പയ്യന്റെ വീട്ടുകാർ വാങ്ങേണ്ടതല്ലേ, അതല്ലേ അതിന്റെ ഒരു ട്രഡീഷൻ. ആയിരിക്കാം. സി, ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതിന്റെ സന്തോഷം അമ്മയ്ക്ക്. ഒരു ജോഡിക്ക്
ഒരു മോതിരം ഗിഫ്റ്റായി വാങ്ങിക്കൊടുത്തതിന്റെ സന്തോഷം അദ്ദേഹത്തിന്. അപ്പൊ എല്ലാ കണക്ക് ശരിയായില്ലേ എന്റെ മാത്സ് ടീച്ചറിന്? നീ എന്നെ മാത്സ് ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. ഏതിനും ശരി, ഞാനായിട്ട് ആരുടെയും മനസ്സ് വിഷമിപ്പിക്കുന്നില്ല. ഇറങ്ങാ നമുക്ക്. ഞാനേ എന്റെ ഫോൺ എവിടെയെന്ന് നോക്കട്ടെ. ഇതെന്താ രണ്ടുപേരും കൂടി രാവിലെ എവിടെ പോകുന്നു? ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് ഇന്നല്ലേ മദറിലോ? ഞങ്ങൾ അങ്ങോട്ട് പോവാൻ ഇറങ്ങിയതാ. എന്തിന്? ആ കുട്ടി നമ്മുടെ ബന്ധുവൊന്നും അല്ലല്ലോ, വേറെ ഒരു ഓഫീസ് സ്റ്റാഫ് മാത്രം. രവി മാത്രം ആ ചടങ്ങിന് പോയാ മതി, നമുക്കതുമായി ബന്ധമൊന്നുമില്ല. പക്ഷേ അമ്മ, ശ്രീലക്ഷ്മി നമ്മളെ പ്രത്യേകം ക്ഷണിച്ചല്ലേ? മാത്രമല്ല അമ്മയ്ക്കും ആ കുട്ടിയോട് ഒരു ആത്മബന്ധം. ഓ, അതിലൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. അവരൊരു മര്യാദയ്ക്ക് ക്ഷണിച്ചു എന്ന് കരുതിയാ മതി. മാത്രമല്ല അവര് തന്നെ അവരുടെ വീട്ടിലെ സൗകര്യം അനുസരിച്ച് ചെറിയ രീതിയിലാണ് എൻഗേജ്മെന്റ് നടത്തുന്നത്. ഇനി നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് കയറി ചെന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. രഘു ഓഫീസിൽ പോകാൻ നോക്ക്, രേഖയ്ക്ക് വേണമെങ്കിൽ കൂടെ പോകാം, ഇല്ലെങ്കിൽ വീട്ടിലിരുന്നാ മതി. ബ്ലഡി ഹെൽ, രാവിലെ സന്തോഷത്തോടെ ഇറങ്ങിയപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും തടസ്സം വരുമെന്ന്. രഘു, ഐ എം നോട്ട് കമ്മിങ്. രഘുവിന്റെ കാര്യം രഘു തീരുമാനിച്ചാ മതി. ഞാനൊന്ന് പറയട്ടെ. രേഖ, 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 അവിടെ നിക്ക്. എന്തുപറ്റി? അമ്മ പറഞ്ഞു ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റിന് പോണ്ടെന്ന്. രേഖ, ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് നമ്മളെല്ലാരും പോകണ്ടേ? അമ്മ എന്താ റെഡിയാകത്ത്? മാത്രമല്ല രഘുവിനെയും അനിയത്തിക്കുട്ടിയെ തടയുകയും ചെയ്തു. ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡിയായി പോകാൻ ഇതെന്താ? എന്റെ മോന്റെ വിവാഹ നിശ്ചയമാണോ അവിടെ? അല്ലല്ലോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഇന്നലെ രാത്രി ഞാൻ കണ്ട അമ്മയല്ലോ ഇത്. അമ്മ എനിക്ക് തന്ന പ്രോമിസൊക്കെ മറന്നു എന്ന് തോന്നുന്നു. ഞാൻ എന്തു പറഞ്ഞ് നിന്നെ അനുഗ്രഹിക്കും മോളെ? നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മകനോടാണെങ്കിൽ എനിക്കെന്തെങ്കിലും ദേഷ്യപ്പെടാമായിരുന്നു. നിന്റെ മുൻപിൽ നിൽക്കുമ്പോ ഞാൻ അറിയാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടുമോന്ന് ഭയം എനിക്കുണ്ട്. ഇതെന്തായാലും നിനക്ക് തന്നെ വന്ന് ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇത് വേണം മോളിന്ന് ധരിക്കാൻ. ഇതെല്ലാം എന്തിനാണമ്മേ? വേണ്ടെന്ന് പറയരുത് മോളെ, പ്ലീസ്. അമ്മ വന്നെന്നെ അനുഗ്രഹിച്ചത് തന്നെ എന്റെ ഭാഗ്യാണ്. ഇതൊന്നും വേണ്ട എനിക്ക്. അമ്മ ഇത് തിരികെ കൊണ്ടുപോകണം. എന്റെ കയ്യിൽ നിന്ന് ഇതെങ്കിലും വാങ്ങു മോളെ. ആ ഒരു ദയെങ്കിലും മോള് കാണിക്ക. അമ്മ പ്ലീസ്, അമ്മ ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. എന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ലെന്ന് പറഞ്ഞല്ലോ. അത്രയെങ്കിലും ആശ്വാസം എനിക്കുണ്ട്. Oh, my God.
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എത്തിയോ? വരൂ വരൂ സർ. ഐ ആം സോ എക്സൈറ്റഡ്. സാറാണ് ഇവിടെ എല്ലാരും വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ ഇത്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ശുഭകാര്യമാണ്. അപ്പോ നമ്മൾ തന്നെ വേണ്ടേ എല്ലാരും വെൽക്കം ചെയ്യാൻ, അല്ലാതെ വേറെ? അതെ അതെ, പിന്നെ ഇവിടെ വെൽക്കം ചെയ്യാൻ അന്യരാരുമില്ല. നമ്മൾ ബന്ധുക്കൾ അഞ്ചാറ് പേരേ ഉള്ളൂ. പിന്നെ ശ്രീമോളുടെ ഒന്ന് രണ്ട് കൂട്ടുകാരികൾ വരും, അത്ര തന്നെ. സാറിന്റെ വീട്ടിലെ കാര്യത്തിന് സാറിന്റെ അമ്മയും അനിയനും അനിയത്തി കുട്ടിയൊന്നും വന്നില്ലേ ഇതുവരെ? അമ്മ വന്നിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. ഓ, പിന്നെ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞിരുന്നില്ലേ ഒരാൾക്കൂട്ടം ഒഴിവാക്കിയാണ് നമ്മൾ. കല്യാണം വരട്ടെ, എല്ലാരും വിളിച്ചോളാം നമുക്ക്. ഒരു തരത്തില് അത് തന്നെയാ നല്ലത്. മോതിര കൈമാറ്റത്തിന് പെണ്ണും ചെറുക്കനും അവരുടെ പേരൻസും മാത്രം മതി, ബാക്കിയല്ല അനാവശ്യമാ സാർ. മകളുടെ നിശ്ചയാണെന്ന് വെച്ച് അധികം ശരീരം നടക്കണ്ട കേട്ടോ. ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞ കാര്യമൊന്നും മറന്നു പോകരുത് ആവശ്യത്തില്. അതെങ്ങനെ മറക്കും മരുമോനെ? ശരിക്കും പറഞ്ഞ എന്റെ ഹാർട്ടിന് വേണം നന്ദി പറയാൻ. അന്ന് ആഞ്ചിയോഗ്രാം ചെയ്തില്ലായിരുന്നെങ്കില് നമ്മൾ തമ്മില് പരിചയപ്പെടില്ലായിരുന്നു. ഇതുപോലൊരു ചടങ്ങ് നടക്കില്ലായിരുന്നു. അത് ശരിയാ, ഈ രക്തബന്ധം എന്നൊക്കെ പറയും പോലെ ഒരു ഹൃദയബന്ധം അല്ലേ ചേട്ടാ? അതെ ടീച്ചറേ, നമ്മൾ തമ്മില് ഹൃദയബന്ധം തന്നെയാ. അതിനൊരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. അയ്യോ എന്താങ്കിളത്, ഒരു ചെറിയ വിഷയം കിട്ടിയാ മതി, അപ്പൊ സെന്റി ആയിക്കോളൂല്ലോ. ഗുഡ് മോർണിംഗ്. നായികയുടെ ഫ്രണ്ട്സ് എത്തിയല്ലോ. അതെ, ഈ പൂവിന്റെ അവകാശം നമ്മുടെ ഇന്നത്തെ ഹീറോയ്ക്ക്. താങ്ക് യു. പൂ എന്തിനാണെന്ന് അറിയാലോ, മോതിരം മാറ്റത്തിന് മുമ്പ് ചെറുക്കൻ പെണ്ണിന് ഇത് നൽകണം. Rose is always a symbol of love. Inda seriyalle? Thirchayam sir, thank you very much. Penkuttigalaya ingane venam. Bolu change cheyidittu va. De idilore necklace unde. Mool ippa ittirikkunnathu alpam paliya model aanennu thonunu. ഞാൻ തരുന്ന സാരിക്ക് ഈ നെക്ലസും കൂടി ഇട്ടാ കൂടുതൽ നന്നായിരിക്കും. അതിട്ടോണ്ട് വേണേ വരെ ചെല്ലെ. തിരുമേനി, നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം.